ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ആംബുലൻസിൽ ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം, ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് 2 മണി സമയമാണ് തിരുവനന്തപുരത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് പുതുപ്പള്ളി ഹൗസിലേക്കാകും ആദ്യം ഭൗതിക ശരീരം പൊതുദർശനത്തിനായി കൊണ്ടുപോവുക. അതിനുശേഷം ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ടാകും. സെയിൻറ്റ് മേരീസ് പള്ളിയിൽ, സെക്രട്ടേറിയറ്റ് നിർവശമുള്ള സെയിൻറ്റ് മേരീസ് പള്ളിയിൽ പൊതുദർശനമുണ്ടാകുമെന്ന വിവരവുമുണ്ട്. അതിനുശേഷം KPCC ആസ്ഥാനത്തും പൊതുദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാത്രി വൈകി അതിനുശേഷം KPCCയിലെ പൊതുദർശനത്തിന് ശേഷം രാത്രിയോടുകൂടി വീണ്ടും പുതുപ്പള്ളി ഹൗസിൽ, തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിലേക്കും ആകും ഭൗതിക ശരീരം എത്തിക്കുക. നാളെ രാവിലെ 7 മണിയോടെയാണ് ഇപ്പോഴത്തെ നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് നാളെ രാവിലെ 7 മണിയോടെയാണ്. ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ച നേരത്തെ എന്നെ വിളിക്കാൻ മേലായിരുന്നു വിലാപയാത്രയായി. ദൈവത്തിന് ഒരു വേണ്ടാത്ത ഇപ്പോ ആളാകെ വൈക്കത്തുള്ള വൈക്കം കുടവച്ചൂരെന്ന് പറയും. ഇപ്പം 2 മാസമായിട്ട് ആരും ഇല്ല എനിക്ക്. ഞാൻ ഒറ്റയ്ക്കാ എന്റെ ജീവിതം. എങ്ങനെയാണെന്ന് ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും ആവശ്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തത് എപ്പോഴാണോ വാഹനം തന്നത്? വാഹനം തന്നിട്ട് 2014 കിട്ടിയതാ എനിക്ക് വാഹനം. ഉമ്മൻചാണ്ടി സർക്കാര്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എനിക്ക് തന്നതാ. ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ആ വണ്ടി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആവും. ഇപ്പൊ എന്റെ കയ്യിലെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ ആ വണ്ടിയൊക്കെ ഇപ്പൊ നന്നാക്കി കൊണ്ടു നടക്കണം. ലോട്ടറി കച്ചവടം ചെയ്യാം. ഇപ്പൊ ചെയ്തിട്ടില്ല, കൈ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും മുതിർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഉമ്മൻചാണ്ടിയെ കാണാനായിട്ട് വരും. എന്തായിരുന്നു അദ്ദേഹം പറയാറുള്ളത്? എന്തായിരുന്നു അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ടായത്? കേറി ഇരിക്കാനൊക്കെ പറയും, മക്കളെ കേറി ഇരിക്കുക വാ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ കേറ്റിയിരുത്താൻ പോലും ആളില്ല. എന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു മനുഷ്യന. എപ്പോഴാ ലാസ്റ്റ് ഉമ്മൻചാണ്ടിയെ കണ്ടത്? അത് കഴിഞ്ഞ വർഷമാണ് കണ്ടത്. ഇവിടെ വെച്ചായിരുന്നു? ആ, ഞാൻ ഇവിടെ വീട്ടിൽ വരും ഇടയ്ക്ക്. ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹായം കിട്ടിയ ലക്ഷോപലക്ഷം ജനങ്ങളിൽ ഒരാൾ. വീട്ടിലെത്തുമ്പോൾ തന്നെ അകത്ത് കയറ്റിയിരുത്താനും തനിക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനും തന്റെ ദുരിതം കേട്ടറിയാനും ഉണ്ടായിരുന്ന ആൾ ഇനിയില്ല എന്ന കഠിന ദുഃഖം പങ്കുവെക്കുകയാണ് അദ്ദേഹം. വികലാംഗനാണ്, ലോട്ടറി കച്ചവടക്കാരനാണ്, ഉമ്മൻചാണ്ടിയുടെ സഹായം കൊണ്ട് ജീവിച്ചിരുന്ന ആളാണ്. എപ്പോൾ അവസരം കിട്ടിയാലും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലുണ്ടെങ്കിൽ കാണാൻ എത്തും. എന്ത് ശാരീരിക അസ്വസ്ഥതകൾ അവഗണിച്ചുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ ദുഃഖത്തിൽ നമുക്കറിയാം, ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉമ്മൻചാണ്ടിയുടെ സഹാനുഭൂതി, സഹായ ഹസ്തം ഉമ്മൻചാണ്ടി അവർക്ക് നീട്ടിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സൃഷ്ടിച്ച ഏറ്റവും ജനപ്രിയനായ നേതാവാണ് ഇവിടെ വാങ്ങിയത്. ആദ്യന്തം ആൾക്കൂട്ടത്തിന് നടുവിൽ ജീവിച്ച നേതാവ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗാന്ത്യമാണ് കുഞ്ഞുഞ്ഞിന്റെ വിയോഗത്തിലൂടെ സംഭവിക്കുന്നത്.